പവർ റൂം നേടാനായുള്ള മത്സരത്തിൽ കരകാട്ടം റൗണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് നൽകിയ ടാസ്ക്. ആദ്യത്തെ മാച്ചിൽ ജിൻഡു നല്ല രീതിയിൽ ജഡ്ജ്മെന്റ് നടത്താത്തത് കൊണ്ട് തന്നെ ആ മാച്ച് നിർത്തിവെച്ചു. രണ്ടാം തവണ വീണ്ടും മാച്ച് നടത്തി. നിലവിൽ അവിടെ വന്നിട്ടുള്ള വൈൽഡ് കാർഡുകളിൽ ഏറ്റവും മികച്ച ഗെയിം കളിക്കുന്ന ഒരു വൈൽഡ് കാർഡാണ് സിബിൻ. സിബിന്റെ വ്യക്തിപരമായ ആഗ്രഹം ഗബ്രി അടങ്ങുന്ന കഴിഞ്ഞ പവർ ടീം അംഗങ്ങളെ ഇത്തവണയെങ്കിലും നോമിനേഷനിൽ കൊണ്ടുവരണം എന്നതാണ്. ഒരുപാട് തവണയായി അവർ പവർ ടീമിലും ക്യാപ്റ്റൻസിയിലും പെട്ട് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ട് നടക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഡെൻ ടീം വീണ്ടും പവർ റൂമിൽ കയറാതിരിക്കാൻ വേണ്ടി സിബിൻ തൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഡെൻ ടീം ടാസ്കിൽ വിജയിക്കുന്നതിനോട് സിബിന് താല്പര്യവുമില്ല. രണ്ടാഴ്ചയായി കഴിഞ്ഞ പവർ ടീം അംഗങ്ങളെല്ലാം സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. തൻ്റെ ഈ പ്ലാൻ ജിൻഡോയോട് സിബിൻ പറയുന്നുമുണ്ട്. ഗബ്രിക്കാണിൽ വീണ്ടും പവർ റൂം കൈയടക്കാൻ അതിയായ ആഗ്രഹവുമുണ്ട്. കഴിഞ്ഞ കരകാട്ടം ടാസ്കിൽ സൂപ്പറായി കളിച്ചത് സായിയാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടീമാണ് ഗെയിമിൽ വിജയിച്ചത്. സായി, അബി, ഗബ്രി ഈ മൂന്ന് പേരും അടിപൊളിയായി തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട്. പവർ ടീമിൽ ഇത്തവണ പുതിയ ആളുകളെ കയറ്റണം എന്നതാണ് സിബിൻ്റെ ടീമിൻ്റെ ആഗ്രഹം. പവർ ടീമിൽ ഇതുവരെ വരാത്തവർ പവർ ടീമിൽ വരട്ടെ എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഗെയിം പ്ലാൻ കഴിഞ്ഞ പവർ ടീമും ചെയ്തിരുന്നു. കഴിഞ്ഞ പവർ ടീം ടണൽ ടീമിനെ എല്ലാ ടാസ്കിലും വിജയിപ്പിക്കണം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് ക്യാപ്റ്റനായ ജാസ്മിനും അതിന് കൂട്ടുനിന്നു. ടണൽ ടീം വീക്കായതുകൊണ്ട് അവർ ഫൈനലിൽ വന്നാൽ ഈസിയായി പവർ ടീമിനെ ഏറ്റുമുട്ടാം എന്നതായിരുന്നു അന്നത്തെ അവരുടെ ഗെയിം പ്ലാൻ. ഈ തന്ത്രം തന്നെയാണ് സിബിൻ ഇത്തവണ കഴിഞ്ഞ പവർ ടീമായ ഡെൻ ടീമിനെതിരെയും കളിക്കുന്നത്.